ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون صدق الله مولانا العظيم يا ربي إن عظمت ذنوبي كثرة فلقد علمت بأن أفوك أعظم إن كان لا يرجوك إلا محسن فمن الذي يدعو ويرجو المجرم ما لي إليك وسيلة إلا الرجاء وجميل عفوك ثم إني مسلم സഹോദരൻ മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുവാൻ അവസരം കിട്ടിയതിൽ ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പടച്ച തമ്പുരാനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നോടും അതുപോലെ നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ് സഹോദരന്മാരെ. വലിയ പ്രസംഗങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി സുദീർഘമായൊരു പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏതായിരുന്നാലും സഖാഫി അനുഭവം പറയും, അദ്ദേഹത്തിൻ്റെ അനുഭവം പറയും, ഇത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആളുകൾ ഈ സമയത്ത് ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം. ഒരുപാടൊരുപാട് സംഭവങ്ങൾ കഴിഞ്ഞു പോയി, പറഞ്ഞു, അനുഭവങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് സഹോദരന്മാരെ അനുഭവങ്ങൾ? ഇതിലും വലിയൊരു അനുഭവം എന്താണ്? ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തിൽ ബഹുഭൂരിഭാഗം സമയവും, ഇപ്പോൾ 41 വയസ്സായി, 68 എൻ്റെ ജന്മദിനം, ജീവിതത്തിൻ്റെ ഒരുപാട് ഭാഗം ഈ ഇരിക്കുന്ന നിങ്ങളുടെ മുഖത്ത് നോക്കാൻ അറപ്പുള്ള, വെറുപ്പുള്ള, ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ സമസ്തക്കാരുടെ കറാമത്ത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ മുഖത്ത് നോക്കി, നിങ്ങളുടെയൊക്കെ പുഞ്ചിരി കണ്ടുകൊണ്ട് സംസാരിക്കുവാൻ ഈ വേദിയിലെത്തിച്ച അത് വലിയൊരു കറാമത്ത് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ആരുടെ കറാമത്ത്? സലഫി പ്രസ്ഥാനത്തിൻ്റെ കറാമത്ത്, അല്ലാതെ മറ്റുള്ളവരുടെ കറാമത്തല്ല. സഹോദരങ്ങളെ, എന്താണ് ഈ പ്രസ്ഥാനത്തിലേക്ക്, അതല്ലെങ്കിൽ സലഫി ആശയത്തിലേക്ക് എന്നെ അടുപ്പിച്ചതെന്ന് വെച്ചാൽ, പ്രധാനമായും ഞാൻ പറയുന്നത് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടിയാണല്ലോ, പടച്ചവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാണല്ലോ കഷ്ടപ്പെട്ടുകൊണ്ട് നാമൊക്കെ ജീവിക്കുന്നത്. ചുരുക്കത്തിൽ, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ സലഫി ആശയം ഉൾക്കൊള്ളണമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. വേറൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. എന്നാൽ മറുഭാഗത്തിനാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമോ ഇല്ലേ? ഈ അവസ്ഥയിലാണെങ്കിൽ കഴിയുന്ന കാര്യം പ്രയാസമാണ്. എന്തേ
സ്വർഗപ്രവേശനത്തിന് വേണ്ടി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് എന്തെല്ലാം പറഞ്ഞുവോ അതിനെ മുഴുവൻ ഉപേക്ഷിക്കുകയും നേരെ മറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി വേണ്ട അതല്ലെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ അതൊക്കെ തപ്പിപ്പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് മറുപക്ഷത്തുള്ളത് എന്നുള്ള സത്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായി അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ തന്നെ ഈ സമൂഹം അഥവാ ഞാൻ സമൂഹം എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകളെ കുറിച്ചല്ല. ആരാണിവിടെ ദീൻ പറയുന്നവർ? ആരാണിവിടെ ജനങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നവർ? ആരാണ് ജനങ്ങളെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഇവരെ കുറിച്ചാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സഹോദരന്മാരെ. കാരണം സാധാരണക്കാരായ ആളുകൾക്ക് ആമന്ന സല്ലംന എന്നുള്ളതാണ്. ഉസ്താദ് എന്ത് പറയുന്നുവോ അത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ള ഒരൊറ്റ വിശ്വാസം മാത്രമാണ്. ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് അങ്ങനെയാണ്. എന്നാൽ സത്യത്തിൽ ഇന്ന് അങ്ങനെയല്ലട്ടോ. ഉസ്താദ് പറഞ്ഞാൽ അത് ചോദിക്കുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങളൊക്കെ. സഹോദരന്മാരെ, ഈ സലഫി പ്രസ്ഥാനത്തെ കുറിച്ച് ഈ സാധുക്കളായ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത് ആദ്യം തന്നെ ഈ പ്രസ്ഥാനത്തോട് വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിൽ നാം വിശ്വസിക്കുന്ന പടച്ച തമ്പുരാനിൽ വികൃതമായ രൂപത്തിലാണ് ഇവിടെ വഹാബികൾ അതല്ലെങ്കിൽ സലഫികൾ വിശ്വസിക്കുന്നത് എന്ന് താഴെ ക്ലാസ് മുതൽ വലിയ വലിയ ക്ലാസ് വരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയ അള്ളാഹു തആലക്ക് രണ്ട് കൈയുണ്ട്, രണ്ടും മലബാർത്താണ്. കൈ രണ്ടെണ്ണുണ്ട്, അത് രണ്ടും മലബാർത്താണ്. ഇവിടെ ചില ഫോട്ടോയിലൊക്കെ കാണാറുണ്ട് ചില സാധനങ്ങളെ, രണ്ട് കൈ കൈമൊന്ന് വേറൊരു കൈ മൂക്കിന്റെ പാലങ്ങനെ ഇങ്ങനൊക്കെ കാണുന്ന ചില, അതുപോലെയാണ് ഈ രണ്ട് കൈയും അള്ളാഹുക്ക് രണ്ട് കൈ മലബാർത്താണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരൊറ്റ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയട്ടെ. മർക്കസ് സഖാബത്ത് സുന്നിയായി പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അഖായിദ് സുന്ന. ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ ഉണ്ടാക്കിയ ഗ്രന്ഥം തന്നെയാണ്. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഉണർത്തുകയാണ്. ചില ആളുകൾ എന്നോട് ചോദിച്ചു, പട്ടാമ്പിയിൽ നിന്ന് വീട്ടിൽ നിന്ന് പട്ടാമ്പിയിൽ ബസ് ഇറങ്ങി അവിടെയുള്ളൊരു പള്ളിയിൽ, സലഫി പള്ളിയിൽ ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരു സഹോദരൻ ചോദിച്ചു. ആ സഹോദരൻ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തുള്ള ആളായിരുന്നു, ഒരുപാട് ക്ലാസുകളും പ്രസംഗങ്ങളൊക്കെ അദ്ദേഹം ശ്രവിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചോദിച്ചു, ഞാൻ ഈ വേഷവുമാണല്ലോ, വേഷം മാറിയിട്ടില്ല. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഉസ്താദേ ഞാനൊരു കാര്യം അറിഞ്ഞത് സത്യമാണോ, ആകുകയില്ല എന്ന് വിശ്വസിക്കുന്നു, എന്താണെന്ന് ചോദിച്ചു. നിങ്ങൾ സലഫി പ്രസ്ഥാനത്തിലേക്ക് മാറിയിരിക്കുന്നല്ലോ. ഞാൻ പറഞ്ഞു, അതെ, മുസ്ലിമായി മരിക്കാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞപ്പോൾ പണത്തിന് വേണ്ടി ദുനിയാവിന് വേണ്ടി ഉസ്താദേ അത് ചെയ്യേണ്ടിയിരുന്നോ എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എന്നാൽ നിങ്ങൾ ഈ കാര്യം ആദ്യം പറയേണ്ടത് നിങ്ങളുടെ ഉസ്താദുമാരോടും വലിയ വലിയ ആളുകളോടൊക്കെ അല്ലേ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. സഹോദരന്മാരൊരൊറ്റ ഉദാഹരണം ഞാൻ പറയുകയാണ്. പട്ടിശ്ശേരിയിൽ, കൂറ്റനാടിലെ പട്ടിശ്ശേരിയിൽ ഖത്തീബും മുദരിസുമായി ജോലി ചെയ്യുമ്പോൾ അവിടെ നിക്കാഹിന് വേണ്ടി പോകുന്ന അവസരത്തിൽ, ഈ നിക്കാഹിന് വരുമ്പോൾ മാപ്പിളയുടെ അഥവാ പുതുനാരന്റെ കല്യാണം കഴിക്കുന്ന ആളുടെ കയ്യിൽ സ്വർണത്തിന്റെ ആഭരണങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് വരുന്നത് സാധാരണയായി കാണുകയാണ്. നിക്കാഹിന്റെ ഖുത്ബയിൽ അതിനെക്കുറിച്ച് മലയാളത്തിൽ പറഞ്ഞാൽ, സത്യത്തിൽ ഒരു സദസ്സിൽ ഇങ്ങനെ ആളുകൾ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് സ്വർണ്ണ ആഭരണവുമായി മുന്നിലിരിക്കുമ്പോ
ആ മനുഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട് സവ്വജ് തുക്കാവ് അങ്കഹത്തുക്ക എന്ന് ഈ വലിയനെ കൊണ്ട് പറയിപ്പിക്കാൻ, അതുപോലെ തന്നെ ഖബിൽതു മിങ്ക നിക്കാഹ എന്ന് അവന്റെ കൈ പിടിച്ചുകൊണ്ട് തിരിച്ചു പറയിപ്പിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടു. ഞാൻ ചിന്തിച്ചു ഇത് ശറഈയായ ഖുത്ബയല്ലല്ലോ. അതായത് തർക്കത്തിലിരിക്കുന്ന മുസ്ലിയാക്കന്മാർ മനസ്സിലാക്കുക, ഖുത്ബ രണ്ട് വിധമുണ്ട്. ആരുടെ ഭാഷയിൽ? നമ്മുടെ ഭാഷയിൽ അഥവാ സമസ്ത ഭാഷയിൽ. അതായത് ശറഈ ഗൈറു ശറഈ. ശറഈയായ ഖുത്ബയെ കുറിച്ചാണ് തർക്കമുള്ളത്. അതായത് നിങ്ങൾക്ക് തർക്കമുള്ളത്, മുസ്ലിങ്ങൾക്ക് തർക്കമില്ല. എന്തുകൊണ്ട്? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കേരളത്തിൽ നിങ്ങൾക്ക് ഇവിടെ